കേരള ഗവൺമെൻറ് 2024 ജനുവരി 1 മുതൽ കൊണ്ടുവന്ന പുതിയ ഒരു ആപ്ലിക്കേഷനാണ് കെ സ്മാർട്ട് എന്ന് പറയുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ അല്ലെങ്കിൽ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലുമുള്ള സകലമാന കാര്യങ്ങളും എല്ലാ സർവീസുകളിലും ഒരു കുടക്കീഴിൽ ഓൺലൈൻ വഴി കൊണ്ടുവരുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാക്കി ഓൺലൈൻ വഴി കൊണ്ടുവന്നൊരു സംവിധാനമാണ് കെ സ്മാർട്ട് എന്ന് പറയുന്നത്. നമുക്ക് മൊബൈലിൽ ആപ്ലിക്കേഷൻ കിട്ടും. മൊബൈൽ നമ്പറും ആധാറും ഉപയോഗിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് കെ സ്മാർട്ടിൽ നമ്മൾ അപേക്ഷ കൊടുക്കാം. ജനനം, അതുപോലെ തന്നെ മരണം, വീടിൻ്റെ പെർമിറ്റ് തുടങ്ങി സകലമായ കാര്യങ്ങളും നമുക്കിതിൽ പെട്ടെന്ന് തന്നെ ചെയ്യാം എന്നുള്ളതാണ് ഗവൺമെൻറ് ആവശ്യപ്പെടുന്നത്. 2024 ജനുവരി 1 മുതലാണ് ഇത് എല്ലാ പഞ്ചായത്തുകളിലും ബാധകമായി. ഞാനിങ്ങനെ പോകുന്ന സമയത്ത് പല കോർപ്പറേഷനുകളും തന്നെ ഇത് പതിച്ചിട്ടുണ്ടായിരുന്നു, 1 മുതൽ ഡിജിറ്റലാക്കി എന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് ഒന്നുകിൽ അക്ഷയ സെൻറ്റർ വഴിയോ ഇല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ വഴിയോ കമ്പ്യൂട്ടർ വഴിയോ വളരെ ഈസി ആയിട്ട് ലോഗിൻ ചെയ്ത് അകത്ത് കയറി അതിനകത്തൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ടാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ തന്നെ നമുക്ക് ആധാർ നമ്പറും വേണം. ഈ ആധാർ നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് മൊബൈൽ നമ്പറാണോ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ആ മൊബൈൽ നമ്പർ കയ്യിലെടുത്ത് വേണം. 2 OTP പാസ്വേഡ് അതിൽ വരുന്നതാണ്. അത് നമുക്ക് അടിച്ചു കൊടുക്കുന്നിടത്ത് നമുക്കിത് ലോഗിൻ ചെയ്ത് അകത്ത് കയറി കെ സ്മാർട്ടിൻ്റെ പുതിയൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കതിൽ തന്നെ നമ്മുടെ വിവരങ്ങൾ അടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കെ സ്മാർട്ടിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ലഭ്യമാണ്. ആദ്യമായി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോവുക, കെ സ്മാർട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കെ സ്മാർട്ടിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് ലഭ്യമാകുന്നു. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് മൊബൈലിൽ എടുക്കുക. ഇതിനുശേഷം ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരുന്നത്. ആദ്യം നമ്മുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ടാണ് ഇത് ലോഗിൻ ചെയ്യേണ്ടത്. നമ്മുടെ കൈവശമുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ആദ്യം മൊബൈൽ നമ്പർ പ്രസ് ചെയ്യുക. അതിനുശേഷം രജിസ്റ്റർ ബട്ടൺ OTP അടിക്കുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ 6 അക്കമുള്ള ഒരു OTP വരുന്നതാണ്. ഈ OTP കോപ്പി ചെയ്ത് നമ്മുടെ ആ രജിസ്റ്ററിന് മുകളിൽ കിടക്കുന്ന OTP ഗെറ്റ് OTP എന്നുള്ള ഒരു കോളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം രജിസ്റ്റർ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ നമ്പർ വഴി നമ്മുടെ അക്കൗണ്ട് അവിടെ ആദ്യമായിട്ട് ക്രിയേറ്റ് ആവുന്നതാണ്. നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിനുശേഷം നമ്മുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പറിൻ്റെയും ആധാറിൻ്റെയും വെരിഫിക്കേഷൻ കഴിയുമ്പോൾ നമ്മൾ കെ സ്മാർട്ടിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിനകത്ത് കയറിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാനവിടെ കയറിയ സമയത്ത് പുതിയൊരു അപ്ഡേറ്റ് വന്നതുകൊണ്ട് അത് അപ്ഡേറ്റ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അങ്ങനെ അപ്ഡേറ്റ് പ്രസ് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്ക് വരികയും അതിൽ അപ്ഡേറ്റ് എന്നുള്ളതിൽ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ വീണ്ടും ഈ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്ഡേറ്റ് ചെയ്ത് വരുന്ന വിൻഡോ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കെ സ്മാർട്ടിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ അകത്ത് കയറുമ്പോൾ അവിടെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണാവുന്നതാണ്. ക്വിക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റ്, ബിൽഡിംഗ് ആപ്ലിക്കേഷൻ, പലതരം ആപ്ലിക്കേഷൻസ് നമുക്കിവിടെ അവൈലബിളാണ്. ഇതിൽ നിന്നും നമുക്കിഷ്ടമുള്ളത് നമുക്ക് തിരഞ്ഞെടുത്ത് നമുക്ക് എന്താണോ വേണ്ടത് അതിൽ നിന്നും നമുക്ക് ഓൺലൈൻ സർവീസ് നമുക്ക് എടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം കൂടുതലൊന്നും ഇപ്പോൾ വന്നിട്ടില്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. പല കാര്യങ്ങളും വീണ്ടും വീണ്ടും അപ്ഡേറ്റ് ആവുന്നതിനനുസരിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ സേവനങ്ങൾ നമുക്കിതിൽ നിന്ന് ലഭ്യമാകും. കെ സ്മാർട്ട് ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട മറ്റു പല കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം അടുത്ത ആഴ്ചകളിൽ വീണ്ടും നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ആഴ്ച ഇതിലും മെച്ചപ്പെട്ട വീഡിയോ നമുക്ക് നേരിട്ട് കാണാം. ടാറ്റ.